സമാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത രാത്രിയിൽ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ച് സാദാത്തുക്കളുടെയും പണ്ഡിത മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചുകൂടിയ ദിക്ര് ദുആഇൻ്റെ സദസ്സിലാണ് നാം ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നാം പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർത്ഥങ്ങൾ അടുത്ത സമയത്തിനുള്ളിൽ ഏതാനും നിമിഷത്തിനകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയായ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നൽകിയ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാനു ശരീഫ്. ആ റമദാനു ശരീഫിനോട് എല്ലാ അർത്ഥത്തിലും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുക എന്നത് വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പകൽ സമയത്ത് നോമ്പെടുത്തില്ലെങ്കിൽ തന്നെ നോമ്പെടുക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ട് നേരിട്ട ഒരാൾ യാത്രക്കാരനായി പോയി, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ അയാൾക്ക് നോമ്പെടുക്കുന്നതിൽ നേരിട്ട് പോയി, എന്നാൽ പരസ്യമായി ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും ഈ പവിത്ര മാസത്തിൻ്റെ അന്തസത്ത തകർക്കരുത് എന്ന് ഇസ്ലാം വിശ്വാസിയോട് കൽപ്പിച്ചു. ചിലപ്പോൾ മനുഷ്യൻ്റെ ആരാധനകൾക്ക് അപ്പുറത്ത് ആദരവിന് അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. നമുക്ക് ചരിത്രമറിയും, സ്വർഗീയ ലോകത്ത് ജീവിച്ച പിശാജ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആരാധിക്കാത്തതിൻ്റെ പേരിൽ ആയിരുന്നില്ല. വലിയ ആരാധന നിർവഹിച്ച ആളായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നത് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ള നമുക്കറിയും.
ആബിദ് എന്ന പേരിൽ ആകാശ ലോകത്ത് അറിയപ്പെട്ടിരുന്നു പിശാച്ച്. പിന്നീട് എന്തിനാണ് സ്വർഗീയ ആരാമത്തിൽ നിന്ന് പിശാച്ച് പുറത്താക്കപ്പെട്ടത്? അപ്പൊ ആദരവ് എന്നത് ഇസ്ലാമിൻ്റെ മുഖമുദ്രയായി നമുക്ക് കാണാൻ സാധിക്കും. ആദരിക്കപ്പെടേണ്ട വസ്തുക്കളോട് പുച്ഛമായ മനോഭാവം വന്നാൽ അവൻ്റെ സകലമായ ആരാധനകളും നിഷ്ഫലമായി നിഷ്പ്രഭമായി വട്ടപ്പൂജമായി തകർന്നടിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ ഇബിലീസിന്റെ ചരിത്രം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദും ഇപ്പോൾ ബാക്കവി ഉസ്താദും പറഞ്ഞത്, ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ റമദാനിൻ്റെ ആത്മീയ സദസ്സിൻ്റെ ഒരു സന്ദേശമായി, ഒരു ഉപഹാരമായി, ഒരു സമ്മാനമായി ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പരമാവധി ഇൻഷാ അല്ലാ തങ്ങളുടെ വീട്ടിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുവന്ന ഖുർആൻ ശിഫയാണെന്ന് പ്രഖ്യാപിച്ച തേന് തങ്ങൾ നേരിട്ട് മന്ത്രിച്ച് നേരത്തെ അയച്ചിട്ടുള്ളതാണ്, കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് കൈവശപ്പെടുത്തിയാൽ അത് സുഗമമാകും. നമ്മുടെ ഈ വിതരണത്തിനും തങ്ങളുടെ ദുആക്കും അതൊക്കെ സൗകര്യമാകും എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാ നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന, അതിൻ്റെ വിലയായി അല്ല നമ്മൾ നൽകുന്നത്, അത് ഒരു ബഹുമാനമുള്ള വസ്തുവാണ്, തേനാണ്. ചെയ്തവറുകൾ മന്ത്രിച്ച് നമുക്ക് ഈ സദസ്സിൽ വിതരണം ചെയ്യാൻ നൽകിയിട്ടുള്ള അയച്ചിട്ടുള്ള ഒന്നാണ്. അതിൽ നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ കൈവശപ്പെടുത്തണം. അല്ലാഹു അത് വാങ്ങുന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ ശമനവും ശിഫാവും ആഫിയത്തും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ നമ്മുടെ സംഘാടകർ അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കും. എല്ലാവരും അത് സന്തോഷപൂർവം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സയ്യിദവർഗൾ സൂചിപ്പിച്ചതുപോലെ ചില വസ്തുക്കളോട് നമ്മുടെ മനസ്സിൽ വലിയ ബഹുമാനം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇബ്ലീസിനോട് സ്വർഗത്തിൽ നിന്ന് പോകാൻ, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ فسجد الملائكه كلهم اجمعون മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ഇബ്ലീസ് ആ സുജൂദിൽ നിന്ന് പിന്മാറി നിന്നു. അല്ലാഹു ബഹുമാനിച്ചിട്ടുള്ള ആദം അലൈഹിസ്സലാമിനെ തഅളീം ചെയ്യാൻ, ആദരിക്കാൻ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ആജ്ഞ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പനയോട് മനസ്സിൽ അനാദരവ്, ആദം അലൈഹിസ്സലാം ആ മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിനോട് അനാദരവ് തൻ്റെ മനസ്സിൽ പ്രകടമായപ്പോൾ ആബിദാണെന്ന് ലോകത്ത് അറിയപ്പെട്ട, ആകാശ ലോകത്ത് അറിയപ്പെട്ട പിശാചിന് അദ്ദേഹത്തിൻ്റെ ആരാധന കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
എല്ലാ ഇബാദത്തുകളും വെള്ളത്തിലായി പോയി, പൊളിഞ്ഞുപോയി, കിട്ടിയ സ്വർഗം നഷ്ടപ്പെട്ടുപോയി, ചെയ്തു കൂട്ടിയ ഇബാദത്തിന്റെ കൂമ്പാരങ്ങൾ നിഷ്ഫലമായി പൊളിഞ്ഞുപോയി, കാലാകാലം ശപിക്കപ്പെട്ടവനായി തീർന്നുപോയി, ഇനി എന്നെന്നും നരകത്തിന്റെ അവകാശിയായി മാറിപ്പോയി, ആരാധനയുടെ പോരായ്മയല്ല ആരാധന കൂടുതലായിരുന്നു, പക്ഷേ ആദരവ് എന്നത് നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് അനാദരവ് സംഭവിച്ചു പോയാൽ മനുഷ്യന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകാൻ, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളോട്, വ്യക്തികളോട്, സ്ഥലങ്ങളോട്, സമയങ്ങളോട്, ദിവസങ്ങളോട്, മാസങ്ങളോട് ഒരു മനുഷ്യന്റെ മനസ്സകത്ത് വെറുപ്പ് പ്രകടമായാൽ അവന്റെ സുഹൃതങ്ങൾ സൽക്രമങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധ റമളാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശലോകത്തിനെന്ന് കാരുണ്യത്തിന്റെ മാലാഖമാർ മലക്കുകൾ ഭൂമിയിലേക്കിറങ്ങി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. എന്തിനാണ് ഭൂമിയിലേക്ക് ആകാശലോകത്ത് അധിവസിക്കുന്ന മലായിക്കത്ത് ഇറങ്ങി വരുന്നത്? ഈ ലോകത്ത് തറാവീഹ് നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ കൂടെ നിസ്കാരത്തിൽ സംബന്ധിക്കാനാണ്. ഇവിടെ പള്ളിയിൽ ഇഴ്ത്തികാഫിരിക്കുന്ന സഹോദരന്റെ കൂടെ ഇരുന്ന് അവന്റെ ദുആക്ക് ആമീൻ ചൊല്ലിക്കൊടുക്കാനാണ്. ഇൽമിന്റെ ദുആഇന്റെ ദിക്ര പ്രാർത്ഥന സദസ്സിൽ സംഗമിക്കാനാണ്, പങ്കെടുക്കാനാണ്. വിശുദ്ധ റമളാൻ അല്ലാഹു ബഹുമാനിച്ച മാസമാണ്, അല്ലാഹു ആദരിച്ച മാസമാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസം മുഴുവനും ഒരു മനുഷ്യന് ലഭിച്ചിട്ട് അതിന്റെ പകൽ മുഴുവനും അവന് കിട്ടിയിട്ട് അതിന്റെ രാത്രി മുഴുവനും അവന് ലഭിച്ചിട്ട് അവന് പുണ്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അവന് സമയം കിട്ടിയില്ല, യജമാനിലേക്ക് അവന്റെ സങ്കടം ബോധിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല, അവന്റെ കരങ്ങൾ ഉയർത്തി തേടുവാനും കേണപേക്ഷിക്കുവാനും ഈ വിശുദ്ധ റമദാനിന്റെ ധന്യമായ സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ റമദാനിന്റെ 30 അവസാനിച്ച് റമദാൻ യാത്ര പറഞ്ഞ് ഈ മനുഷ്യരോട് പിരിഞ്ഞു പോയാൽ ഒരു മനുഷ്യൻ ആദരിക്കാത്തതിൻ്റെ പേരിൽ, ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യന്റെ പാപം പൊറുക്കപ്പെടാതെ ഭൂമിയിൽ അവശേഷിക്കുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ആ മനുഷ്യന് തടയപ്പെടട്ടെ. നബിയേ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആഇന് ആമീൻ പറയുന്നു. 3 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് നമ്മൾ വാഴ്ന്നു കേൾക്കുന്ന കുട്ടിക്കാലത്ത് കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഇത്. റമദാനിൽ പ്രത്യേകിച്ചും കേൾക്കുന്ന ഒരു സംഭവം ആണ് ഇത്. റമദാൻ എത്തിയപ്പോൾ അതിനോടുള്ള ശ്രദ്ധ വന്നില്ല, അതിനോടുള്ള ബഹുമാനം വന്നില്ല, അതിനെ സ്വീകരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല, അതിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഒരു മനുഷ്യന് സന്ദർഭം കിട്ടാതെ ആ മാസം അവനോട് യാത്ര പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെട്ട മഹ്റൂമാണ് അവൻ. നബിയെ, എൻ്റെ ദുആക്ക് നിങ്ങൾ ആമീൻ പറയൂ, ആമീൻ ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിയുടെ പടിയിൽ നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആക്ക് ആമീൻ ചൊല്ലി. അയാളെ കയ്യിൽ വേറെ അമലൊക്കെ ഉണ്ടാകാം. 3 വട്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞത്. രണ്ടാമത് എന്തിനാ ആമീൻ പറഞ്ഞത്? മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാത്ത് ഇല്ലണം, ബഹുമാനാണത്. എന്താ അതിൻ്റെ സസ?
മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിനോട് വിമുഖത കാണിച്ചു, അത് ഒരു നിസ്സാരമായി കണ്ടു. എന്നാൽ അവൻ മഹ്റൂമാണ്, അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കാത്തവനാണ്, അവൻ ബറക്കത്ത് നഷ്ടപ്പെട്ടവനാണ്. നബിയേ, നിങ്ങളെ പേര് ഒരാളെ മുന്നിൽ പറയപ്പെട്ടിട്ട് ഒരാൾ തങ്ങളെ പേര് കേട്ടിട്ട് നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ചവൻ, അവൻ എന്ത് വലിയ ആളായിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ റഹമത്ത് അവന് തടയപ്പെടട്ടെ. എൻ്റെ പ്രാർത്ഥനക്ക് നിങ്ങൾ ആമീൻ ചൊല്ലൂ നബിയേ. ബഹുമാനത്തിൻ്റെ മഹത്വമാണ് ഇത്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വലിയ ബഹുമാനമുണ്ടാകണം. നിങ്ങൾക്കറിയില്ലേ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ, നബി തങ്ങൾക്കൊരു ചെറിയ രോഗം ബാധിച്ചപ്പോൾ, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ രോഗം കാണാൻ വേണ്ടി പോയപ്പോൾ, മരിദൽ ഹബീബു ഫഉത്തു, എൻ്റെ ഹബീബിന് രോഗം വന്നപ്പോൾ ഞാൻ ഹബീബായി നബിതങ്ങളെ സന്ദർശിച്ചു. ഫമരിൽതു മിൻ അസഫി അലൈഹി, അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടപ്പോ മുത്തുനബിയുടെ രോഗം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഹൃദയത്തിലെ മഹബ്ബത്തിൻ്റെ പ്രണയത്തിൻ്റെ ശക്തി കാരണം തിരിച്ചു പോരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ രോഗം ബാധിച്ചു പോയി. രോഗം കാണാൻ പോയതാ മുത്തുനബിൻ്റെ ഈ രോഗം കണ്ടിട്ട് സിദ്ദീഖ് തങ്ങൾക്ക് ആലോചനയും ചിന്തയൊക്കെ വന്നിട്ട് മഹാനവറുകൾക്ക് രോഗമായിപ്പോയി. വീട്ടിൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗമായി കിടക്കാൻ തുടങ്ങി. ഇതേത് ലോക? നമ്മളെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ, കുടുംബത്തിൽ വലിയൊരു രോഗമാകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പിന്നെ ടെൻഷനായിപ്പോവും, രോഗമായിപ്പോവും. ബഹുമാനപ്പെട്ട ഹബീബായി നബിതങ്ങളുടെ രോഗം സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് നബിതങ്ങളെ സ്വഹാബത്തിൽ നബിതങ്ങളോട് ഏറ്റവും സ്നേഹം പ്രകടിപ്പിച്ചവരാണ്, നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ്. നബിതങ്ങളെ അതേ വയസ്സ് 63 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചവരുമാണ്. നബിതങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ സ്വഹാബത്തിൽ നിന്ന് ഖുലഫാഹുകളിൽ നിന്ന് ആദ്യം മരണപ്പെട്ട് മുത്തുനബിയോട് ആദ്യം ചെന്ന് താമസം ആരംഭിച്ചതും സിദ്ദീഖ് തങ്ങളാണ്. ഏത് കാര്യത്തിലും ഹബീബിൻ്റെ കൂടെ ഒപ്പം നിന്ന വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നേരത്തെ ഹിജറ പോകാൻ സിദ്ദീഖ് തങ്ങൾ ഹബീബിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. പല സ്വഹാബത്തും നേരത്തെ മക്ക വിട്ട് മദീനത്തേക്ക് പോയിട്ടുണ്ട്. ഞാനും നേരത്തെ മദീനയിലേക്ക് പാലായനം ചെയ്യട്ടെയോ തിരുദൂതരേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാൻ സമ്മതം തരുമ്പോൾ പോയാൽ മതി, ഞാൻ പറയുമ്പോൾ പുറപ്പെട്ടാൽ മതി. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വന്നിട്ട് പറയുന്നു, സിദ്ദീഖ് തങ്ങളെ, സിദ്ദീഖേ, എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകാൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിക്കുന്നു, എനിക്കും വരാൻ സമ്മതമില്ലയോ നബിയെ? അള്ളാഹുവിലെ ഹബീബ് പറഞ്ഞു, നീയും എൻ്റെ കൂടെ പോരാൻ അള്ളാഹു അനുമതി തന്നിട്ടുണ്ട്. ആ
ആയിഷ ബീവി പറയാണ്, എന്റെ പിതാവ് സന്തോഷം കൊണ്ട് കരഞ്ഞതിൽ ഏറ്റവും വലിയ കരച്ചില് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ സമ്മതം കിട്ടിയ സന്ദർഭത്തിലാണ് ഇതുപോലെ എന്റെ പിതാവ് കരഞ്ഞത് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഹബീബ് മദീനയിലേക്ക് മക്കയിൽ നിന്ന് യാത്ര പോകുന്ന സന്ദർഭം, ഹിജ്റ പോകുന്ന സന്ദർഭം, നാട് വിടാനാണ് സമ്മതം, കുടുംബം പിരിയാനാണ് സമ്മതം, ഉറ്റവരെയും ഉടയവരെയും വിട്ടി പിരിഞ്ഞ് പോകാൻ സമ്മതം കിട്ടിയതാണ്. പക്ഷേ സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി അത് കരകവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ്. എന്റെ ഹബീബിനെ അനുഗമിക്കാൻ, എന്റെ ഹബീബിന്റെ കൂടെ യാത്ര പോകാൻ, എന്റെ ഹബീബിനെ പിന്തുണച്ച് ആ ഹബീബിനെ താങ്ങും തണലുമായി മദീനയിലേക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്ന് ചിന്തിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോവുകയാണ്. വാളുകൾ കേൾക്കുമ്പോ കരയും, കൽബ് പൊട്ടുമ്പോ കരയും, സന്തോഷം ഉണ്ടാവുമ്പോ കരയും, ദുഃഖം ഉണ്ടാവുമ്പോ കരയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ആയിഷ ബീവി പറയാ വല്ലാത്ത കരച്ചില്. മഹാന്മാര് പറയാണ് ഉള്ളതൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത്. മദീനയിലേക്ക് പോകുന്ന നേരം സിദ്ദീഖ് തങ്ങളെ കയ്യിൽ 5000 ദിർഹമുണ്ട്. വീട്ടിലൊന്നും സൂക്ഷിച്ച് വെക്കാതെയാണ് സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമർപ്പണത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ലോകത്ത് കാഴ്ചവെച്ചത്. സിദ്ദീഖ് തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ തങ്ങൾക്ക് കണ്ണ് കാണില്ല, പ്രായമായിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ മദീനയിലേക്ക് പോയതിന് ശേഷം ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. മകൻ്റെ മകളാണ്, പേരക്കുട്ടിയാണ്, കുട്ടികളോട് വലിയ ഇഷ്ടമാണ് വല്യപ്പക്ക്. അബൂ ഖുഹാഫ വീട്ടിൽ വന്നിട്ട് ആയിഷനോട് ചോദിച്ചു, ആയിഷ, വാപ്പച്ചി പോയപ്പോ മക്കളായ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിനാവശ്യമായ നാണയങ്ങൾ ദൃഹമുകൾ ഇവിടെ തന്നിട്ടാണോ വാപ്പ പോയിട്ടുള്ളത്? ഇല്ല എന്ന് പറഞ്ഞാൽ പ്രായമായ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട വല്യ ഉപ്പക്ക് അബൂ ഖുഹാഫ തങ്ങൾക്ക് അത് മനോവിഷമുണ്ടാക്കും, മാനസികമായി പ്രയാസം വരുത്തും, കണ്ണ് കാണൂലല്ലോ. അതുകൊണ്ട് ആയിഷ ബീവി തന്റെ പിതാവിനെ സമാധാനിപ്പിക്കുന്നതിന് അബൂ ഖുഹാഫ തങ്ങളെ മനസ്സിന് സന്തോഷം നൽകുന്നതിന് സാധാരണ വീട്ടിൻ്റെ ഉള്ളിൽ പണം സൂക്ഷിക്കുന്ന ഒരു പൊത്ത് പണ്ട് കാലത്ത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ വിളക്ക് വെക്കും, പുസ്തകം വെക്കും, കാശു വെക്കും, ചെറിയ സാധനങ്ങളൊക്കെ വീട്ടിൽ വെക്കും, ഒരു പൊത്തുണ്ടാക്കി വെക്കും. പടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ത്രികോണ ഒക്കെ ആക്കി നമ്മളെ വീട്ടിൽ പണ്ട് കാലത്ത് ചുമരിലുണ്ടാക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ കാശ് അവിടെയാണ് സൂക്ഷിക്കുക. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്നെടുക്കാം, വാപ്പക്കെടുക്കാം, മക്കൾക്കെടുക്കാം, ഭാര്യക്കെടുക്കാം, എല്ലാവർക്കും എടുക്കാൻ സ്വതന്ത്രമായി മഹാനവറുകൾ കാശ് സൂക്ഷിക്കും അവിടെ ആ പുത്തിനകത്ത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ദിർഹമിൻ്റെ വലിപ്പത്തിലുള്ള ചരക്കല്ല് മുറ്റത്തിരുന്ന് വാരിപ്പെറുക്കി പെറുക്കിയെടുത്ത് ആ പൊത്തിൽ വെച്ചിട്ട് ആ പൊത്തിലെ ഈ ചരക്കല്ലുകൾക്ക് മീതെ മുകളിൽ കട്ടിയുള്ള ശീലക്കഷ്ടം കൊണ്ടുവന്ന് വിരിച്ചു. എന്നിട്ട് വല്യപ്പ അബൂ ഖുഹാഫ തങ്ങളെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് പറഞ്ഞു, സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് വാപ്പ, നിങ്ങൾ കാശെടുക്കുന്ന സ്ഥലമല്ലേ ഇത്. അപ്പം ഇങ്ങനെ വന്നിട്ട് തപ്പി നോക്കിയപ്പോൾ അൽഹംദുലില്ലാ, ആ അബൂബക്കർ പോയപ്പോൾ നിങ്ങൾക്ക് കാശൊക്കെ തന്നിട്ടാ പോയതില്ലേ, അങ്ങനെ പോയതുകൊണ്ട് തിരക്കിടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഈ പിതാവിൻ്റെ മനസ്സിനൊരു സാന്ത്വനം നൽകിയതാ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവൻ മുഴുവനും
മുത്തുനബിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളവരാണ് മുഅ്മിനീങ്ങളെ. ആദരവിന്റെ പ്രതീകമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക കാണിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഏറ്റവും നീളം കൂടിയ ഒരു മലയുണ്ട്, അത് സൗറു മലയാണ്. ആ മലയിലേക്കാണല്ലോ നബിയും സിദ്ദീഖ് തങ്ങളും ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുന്നതിന് കയറിപ്പോകുന്നത്. കയറി അല്പം അങ്ങോട്ടെത്തിയപ്പോൾ മുത്തുനബിയുടെ കാലിന് വേദന വരുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളൊന്നും നോക്കിയില്ല, ഹബീബിനെ ഒരു വാരിയെടുക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് അത്ഭുതപ്പെട്ടുപോയി. സിദ്ദീഖ് തങ്ങൾ ഒറ്റക്ക് ഒരാൾക്ക് തന്നെ കയറാൻ പ്രയാസമുള്ള പാടുപെടുന്ന പർവ്വതമാണത്. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരിയെടുത്ത് തന്റെ ചുമലിലിരുത്തിയിട്ട് മുത്തുനബിയെ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് സൗറു മലയുടെ ഉപരിഭാഗത്തേക്ക്, മുഗൾ ഭാഗത്തേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു പോകുന്നത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ സന്ദർഭം, വഫാത്തിന്റെ സമയം, വീട്ടുകാരോട് കൂട്ടുകാരോട് കുടുംബങ്ങളോട് സുഹൃത്തുക്കളോട് പറഞ്ഞത്, എന്റെ ജനാസ നിങ്ങൾ ഹബീബിന്റെ ഖബറിന്റെ അരികിൽ റൗദയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ സമ്മതം തേടണം, സമ്മതം ചോദിക്കണം. എന്നെ മറവ് ചെയ്യാൻ ആ ഹബീബിന് സമ്മതമുണ്ടെങ്കിൽ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളി വന്നല്ലോ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ. ഏറ്റവും വലിയ ഹബീബാണ് സിദ്ദീഖ് തങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖിന് ഏറ്റവും വലിയ ഹബീബാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹബീബായ സിദ്ദീഖിനെ ഹബീബായ മുത്തുനബിയുടെ മുന്നിലേക്ക്, അഷ്റഫുൽ ഖൽഖിന്റെ അരികിലേക്ക് കൊണ്ടുവന്നോളൂ. അവിടെ തരികിൽ എന്റെ അരികില് മറമാടിക്കോളൂ, മറവ് ചെയ്തോളൂ. ഹബീബാണ്, 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 ഹബീബാണ്. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ ആ മുത്തുനബിയുടെ രോഗം കാണാൻ ചെന്ന് ആ രോഗം കണ്ട് മടങ്ങി വരുമ്പോഴേക്ക് ശരീരം തളർന്ന്, മനസ്സ് തളർന്ന് രോഗബാധിതനായി വീട്ടിൽ വിശ്രമത്തിലായി പോയി. ഹബീബിന്റെ ഈ രോഗം താങ്ങാൻ രോഗബാധിതനായി വിശ്രമിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥ ഉൾക്കൊള്ളാൻ യഥാർത്ഥ പ്രണയമുള്ളവല്ലേ, യഥാർത്ഥ സ്നേഹമുള്ളവല്ലേ സത്യത്തിൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് രോഗമായി, രോഗിയായി വീട്ടിലേക്ക് കടന്നു. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം സുഖപ്പെട്ടു. രോഗം സുഖപ്പെട്ടപ്പോ അവിടെ നിന്ന് കേൾക്കുന്നത് സിദ്ദീഖുൽ അക്ബറിന് രോഗായിക്കണ. അപ്പൊ പിന്നെ ഹബീബായ തങ്ങളും ഇങ്ങോട്ടും വരുമല്ലോ രോഗം കാണാൻ. അങ്ങോട്ട് പോയ ആൾ ഇങ്ങോട്ട് വരുമല്ലോ. അതാ വരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗത്തിലായ വാർത്ത നബിതങ്ങൾ കേൾക്കുമ്പോഴാണ് തിരിച്ചു കാണാൻ, സന്ദർശിക്കാൻ വരുന്നത്. ശുഫിയൽ ഹബീബു ഫസറനി ഫശഫൈതു മിൻ നദരിഹി ഇലൈഹി. നബിതങ്ങളുടെ രോഗം കണ്ടപ്പോൾ, രോഗമായ സിദ്ദീഖ് തങ്ങളെ തിരിച്ചു കാണാൻ വരുമ്പോൾ അവിടുന്ന് പറയാണ്, നബിതങ്ങൾക്ക് ഇപ്പൊ അസുഖമില്ല,
പരിപൂർണ ആരോഗ്യവാനായി ആരോഗ്യത്തോട് സിദ്ദീഖ് തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്ന മുത്തുനബിയെ കണ്ടപ്പോൾ രോഗത്തിൽ കിടക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ രോഗം സുഖപ്പെട്ടുപോയി, രോഗം മാറിപ്പോയി. രോഗമായ ഹബീബിനെ കണ്ടപ്പോൾ രോഗമായിപ്പോയി. നബിതങ്ങള് സിദ്ദീഖ് തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇപ്പൊ നബിതങ്ങൾക്ക് നടക്കാൻ സാധിച്ചിട്ടുണ്ട്, അവിടുത്തെ രോഗം ഭേദപ്പെട്ടിട്ടുണ്ട്, സുഖപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ സന്ദർശിച്ചത്. ഈ ഒരു മനസ്സ് വന്നപ്പോഴേക്ക്, നബിതങ്ങളുടെ ആരോഗ്യം കണ്ടപ്പോഴേക്ക് സിദ്ദീഖ് തങ്ങൾ പറയാണ്, എന്നെ കാണാൻ വേണ്ടി വന്ന മുത്തുനബിയുടെ പ്രശോഭിതമായ അനുഗ്രഹീത മുഖം കണ്ടപ്പോൾ എന്റെ രോഗം സുഖപ്പെട്ടു പോയി. ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ, ഈ ലോകത്ത് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടവരാണ്. ആ ആദരവിന്റെ ചിത്രമാണ് സിദ്ദീഖ് തങ്ങളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളെ ഹദറത്തിൽ വന്നിട്ട് ദുആ ചെയ്യുന്നത്. നബിയേ, നിങ്ങളെ ബഹുമാനിക്കാത്തവൻ, നിങ്ങളെ സ്നേഹിക്കാത്തവൻ, നിങ്ങളെ ആദരിക്കാതെ അനാദരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹു തടയട്ടെ നബിയേ. തങ്ങൾ ആമീൻ ചൊല്ലൂ ഹബീബേ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ ഹബീബിനെ അനാദരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടാൻ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ആമീൻ ചൊല്ലിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂന്നാമതും മഹാനായ മുത്തുനബി ആമീൻ ചൊല്ലിയപ്പോ സഹാബത്ത് ചോദിച്ചല്ലോ, എന്തിനാ തങ്ങളെ അങ്ങ് മൂന്നാമതും ആമീൻ ചൊല്ലിയത്? അള്ളാഹുവിൻ്റെ ഹബീബ് എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ മുമ്പിൽ വയസ്സായ പ്രായാധിക്യമെത്തിയ വാർദ്ധക്യമെത്തിയ മാതാവും പിതാവും ഒരു മനുഷ്യന്റെ മുന്നിലുണ്ട്. ആ മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന ബഹുമാനം ആദരവ് കൊടുക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു റഹ്മത്ത് തടയട്ടെ. റഹ്മത്തിന്റെ മാസാ, നമ്മൾ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുക. ഭാര്യനോട് കച്ചറ കൂടിയാണ് പള്ളിയിലേക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ വന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം ഇന്ന് വീട്ടിൽ ഭാര്യ പാകം ചെയ്തിട്ടില്ല. ഇനി പറയാൻ ബാക്കിയൊത്തില്ല, കോലാഹലം ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല. ഷണ്ട കൂടി, കച്ചറ കൂടി, ഭാര്യയോട് പൊട്ടിത്തെറിച്ച് അസഭ്യവും തെറിയും പറഞ്ഞ് തെറ്റിപ്പോന്ന് പള്ളിയിൽ വന്ന് നോമ്പ് തുറന്ന് അള്ളാഹുവിലേക്ക് കയ്യുർത്തിയിട്ട് ദ്വാരക്ക, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. കിട്ടുമോ ദ്വാക്ക് ഫലം? ഭാര്യയോട് കൃപ കാണിക്കാതെ, മക്കളോട് കൃപ കാണിക്കാതെ, നാട്ടുകാരോട് കൃപ കാണിക്കാതെ, ഈ ലോകത്തോട് കാരുണ്യം ചെയ്യാതെ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുനോ തേടുക. അവൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്, റെഡ് കളറിൽ കാണില്ല, അത് സ്ക്രീനിൽ തെളിഞ്ഞ് കാണും ശരിക്കും നോക്കിയാൽ. മോനെ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. ഈ റഹ്മത്ത് ചെയ്യാത്തവനെ ഞാൻ പറഞ്ഞത്, തൻ്റെ മുമ്പിൽ വയസ്സായ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നീ ഭക്ഷണവും വസ്ത്രവും പരിപാലനവും നൽകിൽ കടപ്പെട്ട ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ നീ ബഹുമാനിച്ചില്ലെങ്കിൽ, അവരെ നീ സ്നേഹിച്ചില്ലെങ്കിൽ, ആദരിച്ചില്ലെങ്കില്, റമദാൻ അല്ല ഏതു മാസമായാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കില്ല നിനക്ക്. കണ്ടോ, ഒരു മനുഷ്യനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തിയാൽ ബഹുമാനിക്കപ്പെടേണ്ട ആളോട്, ആദരിക്കപ്പെടേണ്ട ആളോട് ആദരവ് തിരസ്കരിച്ച് ആദരവ് നഷ്ടപ്പെടുത്തിപ്പോയാൽ അള്ളാഹു ഏത് മനുഷ്യനും റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന സുവർണാവസരങ്ങളിൽ പോലും ആ പാപിക്കല്ലാഹു റഹ്മത്ത് തടഞ്ഞു വെക്കുന്നു.
ആദരവിന്റെ പ്രസക്തിയാണ്, ബഹുമാനിക്കുന്നതിന്റെ മഹത്വമാണ് ഇത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടം വെച്ച മഹാന്മാര്, സ്വഹാബത്ത്, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വകാന യുഹിബ്ബു മൻ അഹബ്ബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് ഇഷ്ടം വെച്ച ആരെല്ലാമുണ്ട് അവരോട് അബൂഹുറൈറ തങ്ങള് ഇഷ്ടം വെക്കാറുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലം ആദരവ് എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തീരെ കാണാത്ത ഒരു ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരോടും ആദരവില്ല, മുതിർന്നവരോടില്ല, ബാപ്പനോടില്ല, ഉമ്മനോടില്ല, ഭർത്താവിനോടില്ല, വയസ്സായ ആളോടില്ല, കാരണന്മാരോടില്ല, ഉസ്താദിനോടില്ല, ഗുരുനാഥനോടില്ല. ആരോടും ഇന്ന് ആദരവ് എന്നത് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട, കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒന്നാണ്, മനുഷ്യന്റെ ആരാധനകൾ നിഷ്ഫലമാകും ഒരു മനുഷ്യനിൽ ആദരവ് നഷ്ടപ്പെട്ടാൽ. അതാണ് പിശാചിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് മുത്തുനബി തങ്ങൾ മിമ്പറയിൽ നിന്നുകൊണ്ട് മൂന്ന് വട്ടം ആമീൻ ചൊല്ലിയത്. ആ മൂന്ന് പ്രാർത്ഥനയുടെയും പിന്നിൽ അനാദരവ് കൽപ്പിച്ചവന് അള്ളാഹു റഹമത്ത് നൽകാതിരിക്കട്ടെ എന്നായിരുന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. ആ ദുആയിനാണ് ഹബീബായ നബി തങ്ങള് ആമീൻ ചൊല്ലിയത്. മുഅ്മിനീങ്ങളെ, മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നതിന് പുറമേ നബി തങ്ങൾ ഇഷ്ടം വെച്ച ആളുകളോട് അവിടത്തേക്ക് വലിയ മഹബ്ബത്തായിരുന്നു, ഇഷ്ടമായിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം കണ്ടു അബൂഹുറൈറ തങ്ങള്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങൾ ചോദിക്കുകയാണ്, മോനെ അരിനീ ഉഖബ്ബിലു മിൻകാ ഹൈസു റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലു, ഞാൻ നിന്നെ ഒന്ന് ചുംബിക്കട്ടെ മോനെ. എന്താണ് നിന്നെ ചുംബിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്? ഹസൻ തങ്ങളെ കണ്ടപ്പോ പറയാണ് ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചുംബനം കിട്ടിയ ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് ഒന്ന് ചുംബിക്കാൻ സമ്മതിക്കുമോ? ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത, റിപ്പോർട്ട് ചെയ്ത വലിയ പണ്ഡിതനല്ലേ, സഹാബിയല്ലേ, മഹാനല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ച മഹാനല്ലേ, സുഫത്തിൻ്റെ അഹ്ലുകാരിൽ പെട്ട പ്രധാനിയല്ലേ, മദീനത്തെ പള്ളിയിലെ നബിതങ്ങളെ ശിഷ്യന്മാരിലെ പ്രധാനിയല്ലേ ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങള്. തൻ്റെ ആരാധന കൊണ്ട് മതിയാക്കിയോ? ആരാധനക്ക് സ്വാദ് കിട്ടാൻ, രുചി കൂടാൻ അബൂഹുറൈറ തങ്ങള് ഹസൻ തങ്ങളെ കണ്ടപ്പോ, ഫാത്തിമ ബീവിയുടെ മകനെ കണ്ടപ്പോ, അലിയാര മകനെ കണ്ടപ്പോ, മുത്തുനബിയുടെ പേരക്കുട്ടിയെ കണ്ടപ്പോ അവിടുന്ന് പറയുന്നത്, മോനെ ഹസൻ തങ്ങളെ ഒന്ന് ചുംബിക്കാൻ തരുമോ? ഒന്ന് ചുംബിക്കാൻ അനുവദിക്കുമോ? എന്തിന്
ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് റസൂല് നിങ്ങളെ ചുംബിക്കുന്നത്. ഹസൻ തങ്ങൾക്ക് അറിയാം, അബൂ ഹുറൈറ തങ്ങൾക്ക്, അഷ്റഫുൽ ഖൽക്ക് തങ്ങളോട് വലിയ മഹബ്ബത്താണ്. അതുകൊണ്ട് സമ്മതിച്ച് കൊടുക്കാ, ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ പറയുന്നു, ഹബീബായ തങ്ങൾ നിങ്ങളെ ചുംബിച്ച ഭാഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഫറഫഅൽ ഖമീസ്, ഹസൻ തങ്ങൾ ധരിച്ച കുപ്പായം പൊക്കിക്കാണിച്ച് പൊക്കിളിന്റെ ഭാഗത്ത് മുത്തുനബി തങ്ങൾ ചുംബിച്ച ഭാഗത്ത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങള് തന്റെ നെറ്റിയും ചുണ്ടും വെച്ച് ചുംബിക്കുന്നു. സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കിയ, തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധകന്മാരായ, തൗഹീദിന്റെ വലിയ പ്രചണ്ഡ പ്രചാരണം ലോകത്ത് നടത്തിയ സഹാബി വര്യന്മാരിൽ നേതാവ് കൂടിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹസൻ തങ്ങളുടെ പൊക്കിളിന്റെ ഭാഗത്ത് കുപ്പായം പൊക്കി വച്ചിട്ട് മുത്തുനബി തങ്ങളുടെ ചുണ്ട് തട്ടിയ ഭാഗത്ത് മതി വരുവോളം ചുംബിക്കുന്നു. ഈ വിശ്വാസമുള്ളവരാണ് മുഅ്മിനീങ്ങള്, ഈ വിശ്വാസം നിലനിർത്തുന്നവരാണ് വിശ്വാസികള്. ഓ മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ കാണാ നമുക്ക്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഊ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി كجهر بعضكم لبعض أن تهبط أعمالكم وأنتم لا تشعرون. ഉച്ചത്തിൽ ബാങ്ക് വിളിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ശബ്ദം ഉയർത്താൻ ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ അനുമതി തന്നിട്ടുണ്ട്. പക്ഷേ തീരെ ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് ഖുർആൻ താക്കീത് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ്? അത് ഹബീബിന്റെ മുന്നിൽ വെച്ചാണ്. നിങ്ങള് തർക്കമുണ്ടാകുമ്പോ മാത്രമല്ല, കാര്യം പറയാണ് നിങ്ങള്, സത്യം പറയാണ് നിങ്ങള്, പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാണ് നിങ്ങള്, മുത്തുനബിയോട് കൂടി ആലോചിക്കുകയാണ് നിങ്ങള്, യോഗത്തിൽ പങ്കെടുക്കുകയാണ്, മീറ്റിംഗിൽ സംബന്ധിക്കുകയാണ്, മുത്തുനബി വിളിച്ചിട്ട് ചെന്നിട്ട് സംസാരിക്കുകയാണ്. എന്ത് തന്നെ ആയാലും ഹബീബിന്റെ ശബ്ദം എത്രയാണോ, മുത്തുനബി തങ്ങളുടെ ശബ്ദം എത്രയാണോ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ആ ശബ്ദത്തെ മറികടക്കുന്ന, ആ ശബ്ദത്തെ അതിജയിക്കുന്ന, ആ ശബ്ദത്തിന് മികക്കുന്ന വിധത്തില് ഒരു സഹാബിയുടെ ശബ്ദം വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഹജ്ജിന്റെ കൂലി പൊളിയും, നിസ്കാരത്തിന്റെ കൂലി പൊളിയും, നോമ്പിന്റെ പ്രതിഫലം പൊളിയും, സക്കാത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും, ഹജ്ജ് ഉംറയുടെ പ്രതിഫലം നഷ്ടപ്പെടും, ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എന്തേ ചെയ്ത തെറ്റ്? ഹബീബിനെ ചീത്ത പറഞ്ഞതല്ല, ഹബീബിനെ നിസാരപ്പെടുത്തിയതല്ല, ഹബീബിനോട് തോന്നിവാസം പറഞ്ഞതല്ല, ശബ്ദം ഉയർന്നതാണ്. അതുകൊണ്ട് ഖുർആൻ വിലക്കി. അബദ്ധം വരുന്നതിന്റെ മുമ്പ്, അപകടപ്പെടുന്നതിന്റെ മുമ്പ് മുസ്ലിം ഉമ്മത്തിന് താക്കീത് ചെയ്തു, സ്വഹാബത്തിന് താക്കീത് ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിന്നബി,
നബിതങ്ങളെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ, നബിതങ്ങളെ ശബ്ദത്തെക്കാൾ ഉയർന്ന് നിങ്ങളാരും സംസാരിക്കാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബാലിക്കും ലിബാല, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ പെരുമാറും പോലെ മുത്തുനബിയോട് സംവദിക്കുന്ന സംഭാഷണം ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങളെ സംസാരം അധികരിച്ച് ശബ്ദം കൂടി പോകരുത്. എന്താ അതിൻ്റെ പിന്നിൽ സംഭവിക്കുന്ന ദുരന്തമെന്താണ്? അന്തഹബത അഅമാലുകും, ഒരമല് പൊളിയൊന്നല്ല പറഞ്ഞത്, നിങ്ങളെ മുഴുവൻ അമലുകളുടെയും നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളുടെയും സുഹൃതങ്ങളുടെയും പ്രതിഫലങ്ങൾ പൊളിഞ്ഞു പോകും, അത് നഷ്ടപ്പെട്ടു പോകും. വഅന്തും ലാ തശ്ഊറൂൻ, നിങ്ങൾ അറിയൂല നിങ്ങളുടെ അമല് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അള്ളാഹു ബഹുമാനിച്ചിട്ടുള്ള, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളോടും മനുഷ്യന്റെ ഹൃദയത്തിൽ മഹബത്തും തഅലീമും ആദരവും ഉണ്ടാവുക എന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ മുനാഫിഖിന്റെ സ്വഭാവ രീതിയിലേക്ക് ആ മനുഷ്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ നബിതങ്ങളോട് ഉച്ചത്തിൽ പറഞ്ഞതും, നബിതങ്ങളോട് നിസാരപ്പെടുത്താൻ ധൈര്യപ്പെട്ടതും, നബിതങ്ങളെ നിസാരപ്പെടുത്തി സംസാരിച്ചതും ആരാണ്? അത് മുനാഫിഖുകളാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഇദാ ഖീല ലഹും തആലൂ യസ്തൗഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റുഊസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരൂ നിങ്ങൾ, നബിതങ്ങളെ ബഹുമാനിക്കാൻ വരൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽക്ക് തങ്ങളോട് ചെയ്ത കുറ്റം ചെന്ന് പറയൂ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ നബിതങ്ങളോട് മാപ്പിന് വേണ്ടി അപേക്ഷിക്കൂ, അള്ളാഹുവിനോട് ഹബീബ് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടൂ. ഇത് പറഞ്ഞാൽ മക്കത്തും മദീനത്തുമുള്ള മുനാഫിക്കീങ്ങളുടെ പ്രതികരണം, എന്തിനാണ് മുത്തുനബിയെ പോയി കാണുന്നത്? അള്ളാഹനോട് എനിക്ക് നേരെ അങ്ങോട്ട് പറഞ്ഞാൽ പോലെ, ഇത് പത്രത്തിൻ്റെ റിപ്പോർട്ടല്ലല്ലോ സത്യവിശ്വാസികളെ, ഇത് ഖുർആനിലല്ലേ റബ്ബ് പറഞ്ഞത്. വഇദാ ഖീല ലഹും, മൂമിനിൻ്റെ അടയാളം പറഞ്ഞിട്ട് പിന്നെ മുനാഫിക്കിൻ്റെ ലക്ഷണം ഖുർആൻ വിശദീകരിക്കുകയാണ്. അവരോട് പറയപ്പെട്ടാൽ തആലൂ, വരൂ നിങ്ങൾ, യസ്തൗഫിർ ലക്കും റസൂലുള്ളാ, നിങ്ങൾ പാപം ചെയ്ത് കുറ്റം ചെയ്തവരാണെങ്കിൽ ആ പാപം പൊറുപ്പിക്കാൻ ഹബീബിനെ പോയി കാണൂ നിങ്ങൾ. ആ ഹബീബിനെ മധ്യവർത്തിയായി ഇടയാളനായി കണ്ട് ആ ഹബീബിനോട് ചോദിക്കൂ നിങ്ങൾ എന്ന് പറയപ്പെട്ടാൽ, ഖുർആൻ പറയുന്നത് അത് അവരെ നല്ല ലക്ഷണമായിട്ടല്ലോ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് പിശാചിന്റെ ലക്ഷണം, സ്വർഗത്തിൽ നിന്ന് ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ആദം അപാവസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, കിബ്ര് കാട്ടി എന്ന് ഇബ്ലീസിനെ പറ്റി മദ്ഹല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. അവൻ കാഫിറായി പോയി, സത്യനിഷേധിയായി പോയി, നന്ദി കെട്ടവനായി പോയി എന്ന് അത് പിശാചിന്റെ മദ്ഹല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. അതേ ശൈലിയിൽ തന്നെ ഖുർആൻ മുനാഫിഖിനെ പറ്റി ഉപയോഗിക്കുന്നു, അള്ളാഹു പ്രയോഗിക്കുന്നു. ലവ്വൗ റുഊസഹും, തലതിരിക്കും, അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഹബീബിനോട് മാപ്പ് ചോദിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇർത്ത കബുത്തു ചൊല്ലാൻ മനസ്സ് പാകപ്പെടുന്നില്ല. മുത്തുനബിയുടെ റൗളയിൽ ചെന്ന് നിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. സ്വലാത്തിന്റെ സദസ്സിലെത്താൻ മനസ്സ് സമ്മതിക്കുന്നില്ല. സ്വലാത്തിന്റെ മജ്ലിസുകളിലെത്താൻ, മമ്പുറത്തെ മഖാമിലേക്ക് പോയി സ്വലാത്തു ചൊല്ലാൻ, മമ്പുറം തങ്ങളുടെ
ഹയാത്തു കാലത്ത് സ്ഥാപിച്ച സ്വലാത്തിനത്താൽ കാണുമ്പോ തൊപ്പിയുണ്ട്, ജുബ്ബയുണ്ട്, വെള്ളക്കോട്ടുണ്ട്, വെള്ള ഫാൻഡുണ്ട്, പൈജാമയുണ്ട്. കണ്ടാൽ എന്തൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പക്ഷേ ഹബീബിൻ്റെ സ്വലാത്തിനില്ല, മൗലിദിനില്ല, ദിക്റിൻ്റെ സദസ്സിലില്ല, ബദരീങ്ങളുടെ സ്മരണയിലില്ല. ഓ മൂമിനീങ്ങളെ, ഈ ലക്ഷണമാരെ ലക്ഷണമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ലവ്വ റൂസഹും, അപ്പോൾ അവർ പറയും ആ നേരം ഖുർആൻ ഓതല്ലേ നല്ലത്, മൗലിദിനെക്കാട്ടി നല്ലത് ഖുർആനല്ലേ, അവിടെ പോയി സ്വലാത്ത് ചെല്ലുന്നതിനേക്കാളും നല്ലത് ഖുർആൻ ഓതലല്ലേ നല്ലത്. ഇതാണ് ആര് പറഞ്ഞത്? മുനാഫിഖ് പറഞ്ഞത്. എന്തിന് മുഹമ്മദിന്റെ അടുത്ത് ചെന്നിട്ട് വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് പറയണം? ഇവിടെ ഇരുന്നിട്ട് നേരെ പടച്ചോനോടാണ് പറഞ്ഞ പോലെ. ഖുർആൻ പറയുന്നു, വഹും മുസ്തക്ബിറൂൻ, ഇവരെ കൽബിൽ അഹന്തയാണ്, അഹങ്കാരമാണ്. അഹങ്കാരം പിശാചിന്റെ ലക്ഷണമാണ്, അഹങ്കാരം പിശാചിന്റെ സ്വഭാവത്തിൽപ്പെട്ട സ്വഭാവമാണ്, അത് ദുസ്വഭാവമാണ്. അപാവസ്തക്ബറാ, അവൻ അഹങ്കരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. നിങ്ങൾക്കറിയില്ലേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവായ മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം തങ്ങളെ കണ്ടാൽ ഈ ലോകത്ത് ഹദീസ് ക്രോഡീകരിച്ചു തന്ന മഹാനല്ലേ, ആ ഹദീസല്ലേ നമ്മൾ ഉദ്ധരിക്കുന്നത്, ആ ഹദീസല്ലേ ലോകത്തിന് ഏറ്റവും വലിയ തെളിവായി പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന പ്രമാണം അത് സ്വഹീഹുൽ ബുഖാരിയല്ലേ. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ മുസ്ലിം തങ്ങള് ബുഖാരി ഇമാമിനെ കാണാൻ വരും. മഹാന്മാര് പറയുന്നു, വ മുസ്ലിമുൽ ഖാമ ഫീ ഐനൈഹി ഖബലഹു വലം യദഉഹുൽ ബുഖാരിയുൽ സിമുൽ ഖദമാ لو قيل من فاق أهل الأرض قاطبة في العقل والنقل والتهرير قلتهما. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ബുഖാരി ഇമാമിന്റെ നെറ്റിത്തടം കൺതടം ചുംബിക്കും. സഹീഹ് മുസ്ലിമിന്റെ ഗന്ധകത്താവായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഹദീസ് മനപ്പാടമാക്കിയ ഹദീസിന്റെ ഗന്ധകത്താവായ ഇമാം ബുഖാരി തങ്ങളെ കാണുമ്പോ മുസ്ലിം തങ്ങള് എഴുന്നേറ്റ് നിന്നിട്ട് ബുഖാരി ഇമാമിന്റെ കൺതടം ചുംബിക്കുമായിരുന്നു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളുടെ അടയാളമാണ്, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ അടയാളമാണ്, ഇത് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഇത് സ്വഹാബത്ത് ചെയ്തു പോന്നിട്ടുള്ളതാണ് എന്ന ബുഖാരി ഇമാമിനെ പറ്റി അതാണ് പറഞ്ഞത്. വലം യദഉൽ ബുഖാരി യുൽസിമുൽ ഖദമാ, ഒരു പടി ബുഖാരി ഇമാമാണല്ലോ മുന്നില്, മുസ്ലിം തങ്ങളെക്കാളും നിൽക്കുന്നതെങ്കിലും ഇമാം മുസ്ലിം തങ്ങളുടെ കാല് പിടിച്ച് ചുംബിക്കുമായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിൽ നന്മയും തിന്മയും വേർതിരിച്ച മഹാനല്ലേ, അങ്ങെന്ന് പറഞ്ഞ് നിങ്ങളെന്ന് പറഞ്ഞ് ഇമാം ബുഖാരി തങ്ങള് ഇമാം മുസ്ലിം തങ്ങളുടെ കാൽപാദം ചുംബിക്കുമായിരുന്നു. ബുഖാരി ഇമാമിന്റെ കവിൾത്തടം നെറ്റിത്തടം കൺതടം ഇമാം മുസ്ലിം തങ്ങള് ചുംബിക്കുമായിരുന്നു. ബുഖാരി ഇമാമിന് തൗഹീദ് അറിഞ്ഞില്ലെന്ന്, മുസ്ലിം തങ്ങൾക്ക് തൗഹീദ് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മുസ്ലിം ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? മോമിനീങ്ങളെ, ഇത് തഅലീമാണ്, ഇത് ആദരവാണ്, ആദരവാണ്, ആരാധന
സഭയുടെ കാതലായ ഭാഗം ആരാധന സ്വീകരിക്കപ്പെടാൻ, ആരാധനക്ക് പ്രതിഫലം കിട്ടാൻ, ആരാധന റബ്ബ് കബൂൽ ചെയ്യാൻ ഏറ്റവും പ്രധാനമായ ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ടത് അത് ആദരവാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആദരിക്കേണ്ട പല സ്ഥലങ്ങളുണ്ട്, മക്കയുണ്ട്. കല്ലാണെങ്കിൽ പോലും ആ കല്ലിനോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം. ഹജറുൽ അസ്വദ് കല്ലാണ്, കല്ലാണെന്ന് പറഞ്ഞിട്ട് നിസാരപ്പെടുത്താൻ പറ്റില്ല. അത് ചുംബിക്കണം നിങ്ങൾ. ചുംബനം താലീമാണ്, അത് ആദരവാണ്. ചുംബിക്കാൻ പറ്റില്ലെങ്കിൽ കൈ കൊണ്ടെങ്കിലും ആംഗ്യം കാണിച്ചോ. നിങ്ങൾ തവാഫ് ചെയ്യുന്ന നേരം ആ കല്ലിലേക്ക് നിങ്ങളെ കൈകൾ ഉയർത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങളെ കൈ ചുംബിക്കണമെന്നാണ്. ഇത് കാണുമ്പോൾ ഖുറാഫാത്താണെന്ന് തോന്നിപ്പോകുമോ? എങ്കിൽ ഈ ഖുറാഫാത്താണ് വിശുദ്ധ ഇസ്ലാം. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? കല്ല് ചുംബിക്കൂ മോനെ. എന്താ കല്ലില്? കല്ല് ചുംബിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കല്ലിന്റെ നേരെ കൈ പൊക്കിപ്പിടിച്ച് ആ കൈ ചുംബിക്കൂ മോനെ. ആരാ ചെയ്യാത്തത്? ആരാ അങ്ങനെ കാണിക്കാത്തത്? ആരാ തവാഫിന് ചെയ്യുമ്പോൾ ആ കല്ലിനെ ഒന്ന് ചുംബിക്കാൻ വെമ്പൽ കൊള്ളാത്തത്? കഅബാ ശരീഫിന്റെ അരികിൽ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് ഹജറുൽ അസ്വദിന്റെ അരികെയാണ്. കല്ലിനോട് ആദരവ്, കല്ലിനോട് താളീം. അതിന്റെ ഇപ്പുറത്തൊരു കല്ലുണ്ട്, ആ കല്ലിന്റെ അരികെ വന്നിട്ട് നീ പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റബ്ബേ, അള്ളാഹിനോട് നേരെ എവിടുന്നും പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിന്റെ പ്രാർത്ഥനക്ക് പ്രത്യുത്തരം ചെയ്യില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഈ കല്ലിന്റെ അരികെ വന്നിട്ട് നീ കൈകൾ ഉയർത്തിയാൽ നിന്റെ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായും കേൾക്കും. മക്കത്തുൽ മുക്കറമയിൽ ഒരു മോമിനിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന 20 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലേ മഖാമു ഇബ്രാഹിം? എന്താണ് മഖാമു ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാ ശരീഫ് നിർമ്മിക്കുമ്പോൾ കല്ലിൽ കയറി നിന്നതാണ്. ആ കല്ല് ഇബ്രാഹിം നബിക്ക് പാകപ്പെട്ട് കൊടുത്തതാണ്. ഇബ്രാഹിം നബിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഇബ്രാഹിം നബിയെ ഉയർത്തിക്കൊണ്ടുപോയ കല്ലാണ്. ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ ഇരു കാൽപാദങ്ങളും പതിഞ്ഞു കിടപ്പുണ്ട്. ആ കല്ലിനെ പറ്റി ഖുർആൻ അല്ലേ അസന്നിഗ്ധമായി പറഞ്ഞത്? ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകം ബഹുദല്ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. മറ്റൊരായത്തിൽ കാണാം, വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന واتخذوا من مقام ابراهيم مصلى وعهدنا الى ابراهيم واسماعيل ان طهرا بيتي للطائفين والعاكفين والركع السجود واذ جعلنا البيت مثابه للناس وامنا ലോക മനുഷ്യർക്കുള്ള സമാധാനത്തിന്റെ അഭയ കേന്ദ്രമാണ് മക്കയിലെ കഅബാ ശരീഫ്. അവിടെ ചെന്നാൽ മുഖം തിരിക്കണ്ട നീ, അവിടെ ചെന്നാ വെറുപ്പ് വരണ്ട നിന്റെ കൽബില്, അവിടെ വന്നാ പുറം തിരിഞ്ഞു നിൽക്കണ്ട നീ. എവിടെ ചെല്ലുമ്പോ ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ല് ലോകത്തെ വലിയ തിരുശേഷിപ്പിന്റെ ചിത്രമാണത്. അത് വിശുദ്ധ കഅബയുടെ തിരുമുറ്റത്ത് ലോകം കാണിക്കപ്പെടുന്ന വിധത്തിൽ അല്ലാഹു സൂക്ഷിച്ചു വെച്ച് ാണ്. ഖുർആൻ പറഞ്ഞു, നീ അവിടെ ചെല്ലണം. അതിന്റെ തൊട്ടു പിന്നിൽ നിന്ന് നിനക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നീ നിസ്കരിക്കണം. അവിടെ നിന്ന് നിന്റെ കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ ഇബ്രാഹിം മുസല്ല. ഖുർആനിൽ ശിർക്കോ? ഖുർആനിന്റെ അധ്യാപനത്തിൽ തൗഹീദിന് വിരുദ്ധമോ? അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കാതെ ഇസ്ലാം സമ്പൂർണമല്ല. തൗഹീദിനെ സമ്പൂർണമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. സമ്പൂർണ്ണ
വിശ്വാസിയായി ലോകത്ത് ജീവിച്ചു മരിക്കാൻ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളോട് ബഹുമാനം പുലർത്താതെ ഒരു മനുഷ്യന് ജീവിച്ചു മരിക്കാൻ സാധ്യമല്ല. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് കഅബ ശരീഫ് ലോകത്ത് തഅലീമിന്റെ ചിത്രമാണ്. ഹജറുൽ അസ്വദ് ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ ചിത്രമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുന്നുണ്ട് മഹാന്മാർ. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിനുൽ ബറാ റളിയല്ലാഹു അൻഹു കുട്ടിയായ കാലത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. നബി തങ്ങളെ കണ്ടപ്പോൾ മഹാനവറുകൾ ചെറിയ കുട്ടിയാണ്. നബി തങ്ങൾ അടുത്തേക്ക് ചെന്നു. കുട്ടിയായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിനു ബറാ റളിയല്ലാഹു അൻഹു, എന്നിട്ട് നബി തങ്ങളുടെ കാല് ചുംബിച്ചു. വയുഖബ്ബിലു ഖദമൈഹി അസ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കാലും പിടിച്ചിട്ട് മുത്തിക്കൊടുത്തു. ചെറുപ്പക്കാരനായ സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ ചുംബിച്ചു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തു കൊള്ളാം. യാ റസൂലല്ലാ ഫലാ ഐശ്രീ ലക്കാ, ഞാൻ തങ്ങൾക്ക് തങ്ങൾ കൽപ്പിക്കുന്ന ഒരു കാര്യത്തിനും എതിരി ചെയ്യൂല. നബിയേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, മുറു മിമ്മാ അഹബബ്ത യാ റസൂലല്ലാ, മുറുനീ മിമ്മാ അഹബബ്ത യാ റസൂലല്ലാ, അങ്ങ് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ തങ്ങൾക്ക് വേണ്ടതെന്താണോ അത് എനിക്ക് ചെയ്യാൻ പറ്റോ പറ്റൂലേ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്നോട് കൽപ്പിച്ചോളൂ. നബിയേ, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്. നബിയേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ചുംബിച്ചപ്പോൾ നബി തങ്ങള് കാല് വലിച്ചില്ല, ചെയ്തത് തെറ്റെന്ന് പറഞ്ഞില്ല, സ്വഹാബത്താണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിന് നന്ദിയായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിനുൽ ബറാ തങ്ങൾക്ക് വേണ്ടി ഒരു ദുആ നടത്തിക്കൊടുത്തു. രോഗം വന്നപ്പോ നബി തങ്ങളെ കാണാൻ വേണ്ടി പോയി. മരണപ്പെട്ടപ്പോ നബി തങ്ങൾ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിനുൽ ബറാഇന്റെ അരികിൽ ചെന്ന് മഹാനവറുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അൽഖ ത്വൽഹത്ത വ അന്ത തദ്ഹക്കു ഇലൈഹി വ ഹുവ യദ്ഹക്കു ഇലൈക്. അല്ലാ, എന്റെ ത്വൽഹനെ നീ കാണുന്ന സന്ദർഭത്തില് ത്വൽഹയിലേക്ക് നീ നോക്കി സന്തോഷിക്കുന്ന അവസ്ഥയിലും നിന്നെ കാണുന്ന നേരം ത്വൽഹ ചിരിക്കുന്ന സന്ദർഭത്തിലുമായി നീയും ത്വൽഹയും തമ്മിൽ കണ്ടുമുട്ടണേ അല്ലാ. ഈ അവസ്ഥയിൽ ത്വൽഹത്ത് ബിനു ബറാഇൽ അല്ലാഹുവാകുന്ന നിന്നെ കാണാനും കണ്ടുമുട്ടാനും നീ അവസരം കൊടുക്കണേ അല്ലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല് ചുംബിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തിയതിന് നന്ദി പത്രമെന്നോണം അവിടുന്ന് ദുആ ചെയ്തത് ലോകത്താർക്കും കിട്ടാത്ത ഒരു ദുആ. പരലോക ജീവിതം ആനന്ദപൂരിതമാക്കി കൊടുക്കണേ അല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലവരോട് ബഹുമാനം കാണിക്കണം,
സ്വലാത്തിനോട് ബഹുമാനം കാണിക്കണം, മൗലിദിനോട് മഹബത്തും അതിനോട് ബഹുമാനവും കാണിക്കണം, സയ്യിദന്മാരോട് ബഹുമാനം കാണിക്കണം, ഔലിയാക്കളോട് ബഹുമാനം കാണിക്കണം, വിശുദ്ധ ഖുർആനോട് ബഹുമാനം കാണിക്കണം. ബഹുമാനിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? മഹാനായ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ ഓതുന്ന സന്ദർഭം പോലും നീ ഖിബ്ലാക്ക് തിരിഞ്ഞിട്ട് ഖുർആൻ ഓതലാണ്, അത് ഖുർആനോടുള്ള ബഹുമാനം കാണിക്കലാണ്. ഖുർആൻ ഓതുമ്പോ തലമറച്ച് ഖുർആൻ ഓതൽ, അത് ഖുർആനോട് കാണിക്കുന്ന ബഹുമാനമാണ്. ഖിബ്ലക്ക് തിരിഞ്ഞ് വസ്ത്രം ധരിച്ച് നീ ഖുർആൻ ഓതുമ്പോ ധരിച്ച കുപ്പായം അഴിച്ച് വെക്കുന്നതിനു പകരം, നിന്റെ ബനിയനും ഷർട്ടും കോട്ടുമൊക്കെ മാറ്റുന്നതിനു പകരം, ഖുർആൻ ഓതുമ്പോ നീ വസ്ത്രം ധരിച്ച് തലമറച്ച് സുഗന്ധം ഉപയോഗിച്ച് ഖിബ്ലാക്ക് തിരിഞ്ഞിരുന്ന് പള്ളിയിലെത്തുമ്പോ ചുമരിൽ ചാരിയിരുന്ന് ഖുർആൻ ഓതാൻ ഒരുപക്ഷെ നമുക്ക് സുഖം തോന്നിയാലും ഖുർആനോടുള്ള ബഹുമാനമാണ്, ഖുർആനോടുള്ള തഅദീമാണ്, നിന്റെ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം കൂടാനുള്ള മാർഗമാണ്. നീ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നീ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നീ സുഗന്ധം പൂശിക്കൊണ്ട് നീ ഖുർആൻ തലമറച്ചുകൊണ്ട് പാരായണം ചെയ്യൽ. ആ ഖുർആനോത്തിനിടയിൽ മറ്റുള്ള സംസാരങ്ങളൊന്നും ചെയ്യാതെ ഖുർആനോതൽ, അതാണ് ഖുർആനോടുള്ള ബഹുമാനമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞില്ലേ? മുഅ്മിനീങ്ങളെ, എന്തിനോടും ഒരു മുഅ്മിനിന്റെ കൽബില് തഅദീം വരേണ്ടതുണ്ട്. മഹാന്മാര് പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വന്ന സഹാബാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം കാണാൻ വേണ്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ് സഹാബത്തിനാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇരിക്കാനുള്ള സീറ്റ് ഇരിപ്പിടം മുത്തുനബിയുടെ സദസ്സിലില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് വന്ന സഹാബിയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ സദസ്സിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നത് ലോകത്ത് കാരുണ്യത്തിന്റെ സമുദ്രമായി അയക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമലിലുണ്ടായിരുന്ന ഒരു പുതപ്പ്, ഒരു ഷാള്, പിന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ എറിഞ്ഞു കൊടുക്കുന്നു. അത് വിരിച്ചിട്ട് ഇരിക്കാൻ അത് മുത്തുനബിയുടെ ഔദാര്യമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ല എന്ന് കണ്ടപ്പോൾ മുത്തുനബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷാൾ എറിഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് ആ പുതപ്പ് വീണു. ഇരിക്കാനാ പറഞ്ഞത്. അല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഷാള് കിട്ടിയപ്പോൾ അവിടുന്ന് മുഖത്ത് വെച്ച് ചുംബിക്കുകയാണ്. സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ കാണാം ഇത്. അവിടുത്തെ മുഖത്ത് വെച്ച് ചുംബിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഇത് വിരിച്ചിട്ട് അബ്ദുള്ള ഈ വിരിപ്പിലിരിക്കില്ല നബിയേ, എനിക്ക് ഇരിക്കാൻ കഴിയില്ല നബിയേ, തങ്ങളെ അനുഗ്രഹീത ശരീരത്തിൽ സ്പർശിച്ചിട്ടുള്ള ഈ മുണ്ട്, ഈ ഷാള് അതിവിരിച്ചിട്ട് അബ്ദുല്ലാന്റെ ശരീരം വച്ചിരിക്കാൻ എന്റെ ഈമാൻ സമ്മതിക്കില്ല നബിയേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് സദസ് പിരിഞ്ഞതിന് ശേഷം ആ മുണ്ട് തന്റെ ശരീരത്തിൽ വെച്ച് വാരിപ്പൊടർന്ന് ചുംബനങ്ങൾ അർപ്പിച്ച്
ഹബീബിന് തിരിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഒരു ഉമ്മ ഒരു പുതപ്പ് വീട്ടിൽ വെച്ച് സ്വന്തം ശരീരം കൊണ്ട് കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു പുതപ്പ് മുത്തുനബിക്ക് സമ്മാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ആ പുതപ്പ് ധരിച്ചിട്ട് ആ കമീസ് ധരിച്ച് സഹാബത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സഹാബത്ത് നല്ല സന്തോഷം പറഞ്ഞപ്പോൾ കൂട്ടത്തില്ലെന്ന് ഒരാൾ പറയാണ്, നബിയേ ഇതെനിക്ക് തരുമോ നബിയേ നിങ്ങൾ. സഹാബത്ത് ചൂടായിപ്പോയി, എന്ത് പണിയാങ്ങൾ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഹബീബ് ധരിക്കാൻ നിയ്യത്ത് ചെയ്ത് വീട്ടിൽ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് കൈകൊണ്ട് നെയ്തുണ്ടാക്കി ആ കമ്മീസ് നബിതങ്ങൾക്ക് സന്തോഷിച്ച് നബിതങ്ങൾ ധരിച്ചിരിക്കുന്ന സന്ദർഭം നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല. നിങ്ങൾക്കറിയും, നബിതങ്ങളോട് ആര് ചോദിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഹബീബ് തരാതിരിക്കില്ല, നബിതങ്ങളെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബ് ഉടനെ തന്നെ അത് ഊരിയിട്ട് അതഴിച്ചിട്ട് ഈ ചോദിച്ച സഹാബിക്ക് കൊടുക്കുന്നു. ആരാണ് ആ സ്വഹാബി? അത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളാണെന്ന് അല്ല മറ്റു സ്വഹാബത്താണെന്ന് ആരായിവര്? സഹാബാക്കളെ കൂട്ടത്തിലെ പ്രമുഖരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് ധരിച്ച ആ കോട്ട് കമീസ് അതെനിക്ക് തരുമോ? കോട്ടിനോടുള്ള താല്പര്യമല്ല, കോട്ട് കിട്ടാനിട്ടല്ല, കമീസ് വാങ്ങാൻ സാധിക്കാനിട്ടല്ല, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരം തട്ടിയ കമീസാണ് ഇത്. മഹാൻ പറയുന്നു, ഇത് ഞാൻ വാങ്ങിയത് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കഫൻ തുണിക്ക് ഉപയോഗിക്കാനാണ്. ആരാ ചോദിച്ചത്? സഹാബാക്കളിൽ കേളികേട്ട മഹാന്മാരാണെന്ന് അഭിപ്രായം സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളാണെന്ന് ഒരഭിപ്രായം. ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ് സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് മറ്റൊരഭിപ്രായം. കേമന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്താണ് ചോദിക്കുന്നത്, നബിയേ എൻ്റെ മരണം സംഭവിച്ച് എന്നെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് അങ്ങ് ധരിച്ച അങ്ങയുടെ ശരീരത്തിൻ്റെ സ്പർശനം കിട്ടിയ ആ കമീസിൽ എന്നെ ഒന്ന് കഫൻ ചെയ്യാൻ മോഹിച്ചിട്ടാണ് അങ്ങയോട് ഈ കമീസ് ചോദിച്ചതെന്ന് പറയുകയും പറഞ്ഞതുപോലെ ആ കഫൻ തുണിയിൽ ഈ സ്വഹാബത്തിനെ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് ചരിത്രങ്ങൾ വായിച്ചാൽ, പരിശോധിച്ചാൽ, ഹദീസ് പരിശോധിച്ചാൽ, ഖുർആന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ കാണാം നമുക്ക് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രമുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന പേരിൽ ഒരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. ത്യാഗ സമ്പൂർണമായ, ത്യാഗ സുലഭിലമായ കഥന കഥകൾ ലോകത്തിൻ്റെ മുമ്പിൽ തീർത്ത മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ചെറുപ്പകാലത്ത് തന്നെ കിണറിൽ തൻ്റെ സ്വന്തം സഹോദരങ്ങളാൽ എറിയപ്പെട്ട് ജീവിക്കേണ്ടി വന്ന മഹാനാണ്. അടിമച്ചന്തയിൽ കച്ചവടം ചെയ്ത് വിൽക്കപ്പെട്ട് ജീവിക്കേണ്ടി വന്ന മഹാനാണ്. ജയിലറക്കുള്ളിൽ താമസിക്കേണ്ടി വന്ന മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. പിന്നീട് ഈജിപ്തിൻ്റെ മിസ്രിൻ്റെ അധികാരിയായി, അധിപനായി സ്ഥാനമേറ്റ മഹാൻ കൂടിയാണ് ആ യൂസുഫ് നബി അലൈഹിസ്സലാം. തൻ്റെ കൂട്ടുകാർ ആടിനെ മേക്കാൻ എന്ന വ്യാജേന പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന സന്ദർഭത്തില് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കയ്യില് പിതാവാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ട്. മിസ്രില് പോയാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും. ഓ പ്രിയപ്പെട്ടവരെ, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കാണാൻ കഴിയും.
ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ കാണാൻ കഴിയും. ലോകത്ത് എത്രമാത്രം ത്യാഗത്തിന്റെ കഥകൾ കാണിച്ചു തന്ന മഹാന്മാര്, തങ്കം പോലെ ഈമാനിനെ കാച്ചിയെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ ആ വിശ്വാസത്തെ പ്രദർശിപ്പിച്ചിട്ടുള്ള മഹാന്മാര്, അമ്പിയാക്കള്, ഓ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദവറുകൾ നമ്മുടെ വേദിയിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർത്ഥങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തെത്തിക്കഴിഞ്ഞു. ഒരുപാട് പരിപാടികളിൽ നോമ്പ് തുറന്നതിന് ശേഷം, തറാവീഹിന് ശേഷം, വ്യത്യസ്തങ്ങളായ ആത്മീയ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്നത്. ബായാർ സ്വലാത്തിൽ പങ്കെടുക്കാത്തവർ ഒരുപക്ഷെ ഈ വേദിയിൽ, ഈ സദസ്സിൽ ഉണ്ടാകില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും ബായാർ സ്വലാത്തിലേക്ക് വാഹനം പുറപ്പെടുന്നു. ഒരുപാട് ആളുകളിലെ മനസ്സമാധാനത്തിൻ്റെ, സങ്കീർണ പ്രശ്നങ്ങളുടെ പരിഹാര കോടതിയായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മതത്തിനപ്പുറത്ത്, മുസ്ലിം സമുദായം എന്നതിൻ്റെ പുറത്ത്, നാനാ മതസ്ഥർ, നാനാ ജാതി വിഭാഗം ആളുകളുടെയും സമാധാനത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയ ബായാർ സ്വലാത്തും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്, മഹാനായ സയ്യിദവർങ്ങളുടെ പ്രാർത്ഥനാ സദസ്സും ഈ രാജ്യത്തെ, സമൂഹത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു മഹാനായ തങ്ങളവറുകൾക്ക്, നമ്മുടെ മുഴുവൻ സദാത്തുക്കൾ കുസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് നീണ്ട കാലം സേവനം ചെയ്യാൻ, ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകാൻ മഹാനായ സയ്യിദവറുകൾക്കും മറ്റു നമ്മുടെ മഹാന്മാരായ സദാത്തുക്കൾ ആലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു വസ്ത്രം ഏൽപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ കിണറ്റിലേക്ക് സഹോദരങ്ങൾ ഇറക്കിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പിതാവ് കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ വസ്ത്രം തൻ്റെ ശരീരത്തിൽ ഉടുപ്പിക്കുകയാണ്. വസ്ത്രം അഴിച്ചിട്ടാണ് യൂസുഫ് നബിയെ കിണറ്റിലേക്ക് ഇറക്കിയത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. വസ്ത്രം അഴിക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിൽ മുൻകൂട്ടി കണ്ട്, നേരത്തെ കരുതി ഏൽപ്പിച്ചിട്ടുള്ള ആ വസ്ത്രം ഉടുപ്പിക്കുകയാണ്, ധരിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, കിണറിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൻ്റെ അധികാരിയായി ഭരണം ഏറ്റ് അവസാനം യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ കാണാത്ത ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് കണ്ണീർ പൊഴിച്ച്, കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട്, അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുത്തയക്കുന്ന ഖമീസ് നേരത്തെ യാക്കൂബ് നബി കൊടുത്തിട്ടുള്ള ഖമീസാണ്. ഈ ഖമീസ് ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെ അഗ്നികുണ്ഡത്തിലേക്ക് നംറൂദിൻ കൂട്ടുകാരും എറിയുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉടുപ്പിച്ചിട്ടുള്ള ഖമീസാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയത്. ഇബ്രാഹിം നബി അത് തൻ്റെ യാക്കൂബിന്, ഇസ്ഹാഖ് നബിക്ക് കൊടുത്തത്, ഇസ്ഹാഖ് നബിയിൽ നിന്ന് യാക്കൂബ് നബിക്ക് കിട്ടിയത്, യാക്കൂബ് നബിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. പാരമ്പര്യമായി, പൂർവികമായി സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ആ ആസാറ് സൂക്ഷിച്ചു പോന്നു, അതിനോട് ബഹുമാനം കാണിച്ചു. അത് യാക്കൂബ് നബിയുടെ കണ്ണിൻ്റെ മുകളിൽ വെച്ചപ്പോൾ നഷ്ടപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച വീണ്ടെടുക്കാൻ, തിരിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുന്നു. അതിനോടുള്ള ബഹുമാനം, വെള്ളത്തിന് പുണ്യമുണ്ട്, മന്ത്രത്തിന് പുണ്യമുണ്ട്, സ്വലാത്തിന് പുണ്യമുണ്ട്,
പുണ്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പുണ്യമുണ്ട്, മഹത്തുക്കൾക്ക് പുണ്യമുണ്ട്, അവരോട് പിമ്പറ്റി ജീവിക്കുന്നതിന് വലിയ പുണ്യവും മഹത്വവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പാതയിൽ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ വന്ന് മന്ത്രിച്ചിട്ടുള്ള തേന്, നേരത്തെ വീട്ടിൽ നിന്ന് മന്ത്രിച്ച് കൊണ്ടുവന്ന തേനാണ് അല്ലേ നേരത്തെ ഇവിടെ വിതരണം ചെയ്തത്. ഇത് നാടൻ തേനാണ്, ഒറിജിനൽ തേനാണ്. അൽഹംദുലില്ലാഹ് സയ്യിദ് അവർകൾ മന്ത്രിച്ച് തന്നിട്ടുള്ള തേനാണ്, നല്ല മുത്തബറക്കായ ഒരു സദസ്സാണ്. വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത സമയം, പാതിരാ സമയം, മഹാനായ തങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റു സാദാത്തുക്കൾ ആലിമീങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആരെങ്കിലും ഭാഗ്യമുള്ള ആളുകൾ ഒന്ന് വിളിച്ചാൽ വേഗം നമുക്കത് 1000 മുറുപ്പിക മാഷാ അല്ലാ ബാറക്കല്ലാ തബാറക്കല്ലാ അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാ. 1000 മുറുപ്പിക വേഗം വിളിച്ചോളി. 5000 വിളിച്ച് 2000 മുറുപ്പിക മാഷാ അല്ലാ മാഷാ അല്ലാ. 5000 മുറപ്പിക അൽഹംദുലില്ലാ 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 മാഷാ അല്ലാ. നീ വിളിച്ചവർക്ക് മുഴുവനും ഖൈറും ബർക്കത്തും എത്തിക്കൊടുക്കണേ അല്ലാ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ സദുദ്യമത്തിൽ സംരംഭത്തിൽ ഭാഗവാക്കാകുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എല്ലാ മാരക രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇത് കുടിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ എല്ലാവിധ രോഗശമനവും പ്രദാനം ചെയ്യണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. 5000 മുറപ്പിക ഒരു വട്ടം രണ്ടു വട്ടം 5000 മുറപ്പിക. നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ അവസരം ലഭിക്കുന്ന ഒരു അനുഗ്രഹീത വേദിയാണ് ഇത്. തങ്ങൾ മന്ത്രിച്ച് മഹാനായ തങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങി 6000 മുറപ്പിക അൽഹംദുലില്ലാ മാഷാ അല്ലാ. പടച്ചവനെ 1000 വിളിച്ചു, 2000 വിളിച്ചു, 5000 വിളിച്ചു, 6000 വിളിച്ചു, നീ കബൂൽ ചെയ്യണേ അല്ലാ. വിളിച്ചവർക്കൊക്കെ നീ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ നീ പൂർത്തീകരണം നൽകണേ അല്ലാ. 6000 വിളിച്ച സുഹൃത്ത് സഹോദരൻ എന്താണോ കരുതിയത് നീ ഹാസ്യലാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. രോഗങ്ങളില്ലാതെ പരിപൂർണ ആരോഗ്യത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. 6000 മുറപ്പിക 1, 2, 6000 പെട്ടെന്ന് വിളിക്ക്. തങ്ങൾക്ക് വളരെ തങ്ങളെ മുന്നിൽ വെച്ച് വിളിക്കുന്നത് അതബുകേടാണ്, കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല. വേഗം വിളിക്കൂ. 6000 മുറപ്പിക 6300 റുപ്യ. ആ ബഹുമാനപ്പെട്ട ഖാലിദ് വിളിച്ചു. നമ്മൾ ICF ദുബായിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. 6300 റുപ്യ അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ അല്ലാ. 6500 10000 വിളിച്ചപ്പോൾ ഉറപ്പിക്ക. 10000 വിളിച്ചാക്ക് കൊടുത്തൂടെ. 10000 വിളിച്ചവർക്ക് തീരാന്നല്ല. മാഷാ അല്ലാഹ്. 10000 റുപ്യ ഖാലിദ് വിളിച്ചു 3 വട്ടം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.